വർഗീയ വിദ്വേഷ പ്രഭാഷണങ്ങൾ നടത്തരുതെന്ന് മുസ്ലിം പള്ളികൾക്ക് മാത്രം നോട്ടീസ് നൽകിയതിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്ത് മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മാത്രമായി കേരള പോലീസിന്റെ ഇങ്ങനെയൊരു വിൻഡാസ് എന്തിനാണെന്നും അടക്കമുള്ള വിദ്വേഷ പ്രചാരകരെ വിലക്കുന്ന രീതിയിൽ കേരളത്തിലെ അമ്പല കമ്മിറ്റികൾക്ക് നോട്ടീസ് നൽകാൻ പിണറായി വിജയന്റെ പോലീസ് തയ്യാറാകുമോ എന്നും വി ടി ബൽറാം ചോദിച്ചു പ്രവാചകനിന്ദയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് മുസ്ലിം ആരാധനാലയങ്ങൾ ജുമാ നമസ്കാരം ശേഷം സാമുദായിക സൌഹാർദ്ദം തകർക്കുന്നതോ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലോ ഉള്ളതായ പ്രഭാഷണങ്ങൾ നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പള്ളികൾക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നത് എന്നാൽ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രഭാഷണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ബൽറാം ചോദിച്ചു ഫേസ്ബുക്ക് അദ്ദേഹത്തിന്റെ പി സി ജോർജിന്റെ വെണ്ണലയിലെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ച് ക്ഷണിച്ചുകൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച കാര്യം കേരളം ഈയിടെ ചർച്ച ചെയ്തതാണ് പ്രസംഗത്തിലെ കണ്ടന്റ് എത്രത്തോളം വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു എന്നത് ഇവിടുത്തെ നിയമ സംവിധാനത്തിനും അറിയാം ജോർജിനെ ജാമ്യത്തിലെടുത്തതും ഇതേ ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്നെയായിരുന്നുവെന്നും വാർത്തകളിലുണ്ടായിരുന്നു ജോർജിന്റെ പ്രസംഗത്തെ സംഘാടകർ ശരിവയ്ക്കുന്നു നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള കഴമ്പമില്ലാത്ത വിദ്വേഷ പ്രചരണങ്ങൾക്കും വേദിയായത് ആരാധനാലയങ്ങൾ തന്നെയാണ് സാമുദായിക സൌഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ദുരുപയോഗം ഉന്നയിച്ച ആ ബിഷപ്പിനെ താമസ സ്ഥലത്തെത്തി സമാശ്വാസിപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ മന്ത്രി പിന്നെ എന്തിനാണ് മുസ്ലിം ആരാധനാലയങ്ങൾക്കു മാത്രമായി കേരള പോലീസിന്റെ ഇങ്ങനെയൊരു ഇണ്ടാസ് എന്നും വി ടി ബൽറാം കൂട്ടിച്ചേർത്തു